നിസ്സാരപ്പെടുത്തുന്ന ഒരു കക്ഷി ഈമാനോടെ ഭരിക്കുമെന്ന് ആരുടെയെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ? അതിന് വകുപ്പില്ല കേട്ടോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് പേരോടിന്റെ വകയിലല്ല. സഹീഹുൽ ബുഖാരിയിലെ ആവർത്തിച്ച് ആവർത്തിച്ചുള്ള ഹദീസാണ്. മൻ അഹദസ, വല്ലവനും പുത്തൻവാദിയായാൽ, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പടിയിറങ്ങിയാൽ, സുന്നി എന്ന ആദർശത്തിൽ നിന്ന് പുറത്തു പോയാൽ, മൻ അഹദസ ഔ ആവാ അല്ലെങ്കിൽ പുത്തനാശയക്കാരനാകണമെന്നില്ല, ഈ നിലക്കുള്ള ഈ ഇൻസൾട്ടാക്കുന്ന പദ്ധതിക്കാരനായ പുത്തനാശയക്കാരനെ, അമ്പിയാക്കളെയും മൗലിയാക്കളെയും നിസ്സാരപ്പെടുത്തുന്നവരെ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തിനെ ഇൻസൾട്ടാക്കുന്നവരെ, ഇന്നുവരെയുള്ള മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫറും മുബ്തദിയുമായി പ്രഖ്യാപിക്കുന്നവരെ ആരെങ്കിലും പിന്തുണച്ചാൽ, സ്വന്തം സുന്നി തന്നെ പക്ഷെ അവരെ പിന്തുണക്കുന്നുണ്ട്, അവരെ ബഹുമാനിക്കുന്നുണ്ട്, അവർക്ക് ഒത്താശ ചെയ്യുന്നുണ്ട്, അവർക്ക് സഹായം ചെയ്യുന്നുണ്ട്, അവർക്ക് അഭയം നൽകുന്നുണ്ട്, അങ്ങനെ ഒരു മനുഷ്യനായി പോയാൽ സുന്നിയാണെങ്കിൽ തന്നെ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും ഒരേ അർത്ഥത്തിൽ കൂട്ടിയിട്ടാ പറയുന്നത്. മൻ അഹദഥ, വല്ലവനും പുത്തൻവാദിയായാൽ, അല്ലെങ്കിൽ പുത്തൻവാദിയെ കൂട്ടിപ്പിടിച്ചാൽ, പുത്തൻവാദിക്ക് അഭയം നൽകിയാൽ, പുതിയ ആശയക്കാരന് അവൻ ആവശ്യമുള്ള ഒത്താശ ചെയ്താൽ, ഇനി പാവപ്പെട്ടവന്റെ നാവ് കൊണ്ട് പറഞ്ഞതല്ല കേട്ടോ, അത് ഉദ്ധരിക്കുകയാണ് ഈ സാധുവായ ഞാൻ. അല്ലാഹുവേദിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞ വാക്ക് ഈ പാവപ്പെട്ടവന്റെ നാവ് കൊണ്ട് പറയാൻ ഈ അവസരം തന്നു. അൽഹംദുലില്ലാ, അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞത് പറഞ്ഞ കാരണത്താൽ ഈ നാവിലും അത് കേൾക്കുന്ന മുഅ്മിനീങ്ങൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനേ. മൻ അഹദസ ഔ ആവാ മുഹദിസൻ, വല്ലവനും പുത്തനാശയക്കാരനായാൽ, ഔ ആവാ മുഹദിസൻ അല്ലെങ്കിൽ പുത്തനാശയക്കാരൻ അഭയം നൽകിയാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ് അവൻ അല്ലാഹുവിന്റെ ശാപമുണ്ട്. വൽ മലായിക മലക്കുകളെ ശാപമുണ്ട്. വന്നാസി അജ്മഈൻ സർവമഹാന്മാരായ ജനങ്ങളുടെയും ശാപമുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദിലാ, അവന്റെ ഒരു ഫർളും അല്ല സ്വീകരിക്കൂല. അവൻ അഞ്ചു നേരം നിസ്കരിച്ചാൽ അല്ല സ്വീകരിക്കൂല. അവന്റെ റമദാൻ നോമ്പ് അല്ല സ്വീകരിക്കൂല. അവന്റെ സക്കാത്ത് അല്ല സ്വീകരിക്കൂല. അവന്റെ ഹജ്ജ് അല്ല സ്വീകരിക്കൂല. അവന്റെ ഒരു ഫർളും സുന്നത്തും അല്ല സ്വീകരിക്കൂല. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദിലാ. ആയിരത്തി നാനൂറോളം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉമ്മത്ത് പരാജയപ്പെട്ടു പോകരുതെന്ന അങ്ങേയറ്റത്തെ നിർബന്ധം കൊണ്ട് സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം വകവെക്കാതെ, സ്വന്തം ശരീരത്തിന് ഏറുകിട്ടുന്നത് ശ്രദ്ധിക്കാതെ, സ്വന്തം ശരീരത്തിന്റെ മുമ്പല് പൊട്ടിത്തെറിക്കുമ്പോ അത് വകവെക്കാതെ, അവിടുത്തെ തലപൊട്ടി ചോര ഒലിക്കുമ്പോ അതിന് വില കൽപ്പിക്കാതെ, ഈ സമുദായം നന്നാകണമെന്ന് ആഗ്രഹിച്ച് ചോരയില്ലതാ ശത്രുക്കൾ മുക്കിയപ്പോഴും ക്ഷമിച്ചുകൊണ്ട് പ്രബോധന പ്രവർത്തനം നടത്തിയ റഹ്മത്തുല്ലിൽ ആലമീൻ
قائد الورد المحجلين سفي المذنبين ملجأ الفقراء والمساكين آخذ أيدينا وملجأنا شفيع الورى محمد رسول الله صلى الله عليه وسلم أمت إيمان نتبت بوغادي كان الله من دلانة لبكادي كان أريام الله سهر تكلي أري عاد النبي ينسلتاك إبليس نود إن عليك لعنتي إلى يوم الدين إن دلانتنا كندن اللي برنجد الله دلانتنا كارنا مغادي كان أنبياء كليم ملك كليم لعنتنا باطر مغادي كان نبي صلى الله عليه وسلم تنجل برنجد واكي ഓ മുസ്ലിമീങ്ങളെ നിങ്ങളെ കൽബിൽ ഓർമ്മ വേണേ ഈമാൻ അല്ലാഹു തന്ന സമ്പത്താണ് അത് നശിച്ചാൽ അതിന് പകരം മറ്റൊന്ന് ലഭിക്കാനില്ല ഓ സഹോദരന്മാരെ നമ്മളുടെ ഈമാൻ അതാണ് നമുക്ക് ഏറ്റവും വലുത് അതിന് കേടുവരുന്ന ഒരു വിഷയത്തിലും നമ്മൾ പെട്ടുപോകരുത് പരിശുദ്ധ ഖുർആൻ എഴുതിയ കടലാസ് ഒരു മനുഷ്യൻ കഫത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടുപോയി കാരണം ബഹുമാനിക്കേണ്ടതിനെ നിസ്സാരപ്പെടുത്തി അവൻ ഈമാൻ പോയിപ്പോയി ഈമാനുള്ളവൻ അത് ചെയ്യൂല ഒരാൾ പള്ളി കയറിയിട്ട് കാർക്കിച്ച് തുപ്പിയാൽ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടുപോയി കാരണം ഈമാനുള്ളവൻ അത് ചെയ്യൂല ഇങ്ങനെ അല്ലാഹ് ബഹുമാനിച്ചതിനെ നിസ്സാരപ്പെടുത്തിയാൽ എത്രത്തോളം ഒരു പണ്ഡിതന്റെ പണ്ഡിതന്മാരെ വേഷം ധരിച്ച് പണ്ഡിതന്മാരെ പരിഹസിച്ച് ആരുമീങ്ങളെ പരിഹസിച്ച് ഒരാൾ ഒരു നാടകം കളിച്ചാൽ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടുപോയി ഇൽമിനെ നിസ്സാരപ്പെടുത്തിയതുകൊണ്ട് അപ്പൊ നമ്മൾ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണം മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ സഹാബത്തിന്റെ ജീവിതം അത് വല്ലാത്ത ജീവിതമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു നിങ്ങൾ വുളു എടുക്കുമ്പോൾ കാദു യഖ്തതിലൂന അലാ വളൂഇ റസൂലില്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുളു എടുത്ത അവശിഷ്ടമായ വെള്ളം ആ വെള്ളം കിട്ടാൻ സഹാബ തൂന്തും തിരക്കും കൂട്ടി എന്നിട്ട് യതമസ്സഹൂന ബിഹി ആ വെള്ളം തൊട്ട് ശരീരത്തിൽ പുരട്ടുന്നു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ തിരക്കൊണ്ടൊരാൾക്ക് കിട്ടിയില്ലെങ്കിൽ യഖുദു മിൻ ബലലി അഖീഹി അവന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് കിട്ടിയവന്റെ കയ്യിൽ നിന്ന് തൊട്ട് പുരട്ടുന്നു എന്താണ് ഈ സാധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലുള്ള രോമമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരമല്ല ശരീരം കഴുകിയ വെള്ളത്തിന്റെ അവശിഷ്ടം അത് കിട്ടാൻ സഹാബത്തൂന്തും തിരക്കും കൂട്ടുന്നു ആളുകൾക്ക് ഇത് കേൾക്കുമ്പോ ഈമാനില്ലാത്തവന് പരിഹാസം തോന്നും അവൻ കാർട്ടൂൺ വരക്കും അവൻ അതേ അതുപോലെ പരിഹസിക്കും ബഹുമാനപ്പെട്ട മുസലമ ബീബി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ് വസ്വാജുഹു ഉമ്മാത്തുമ്മ മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ് ആ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സറഫാക്കപ്പെട്ട രോമം വെള്ളിയുടെ ചിപ്പിയിൽ സൂക്ഷിക്കുന്നു അതെടുത്തുകൊണ്ട് വന്ന് വെള്ളത്തിലിട്ട് ആ വെള്ളം രോഗശമനത്തിന് വേണ്ടി കുടിക്കാൻ കൊടുക്കുന്നു ഇമാം ബുഖാരി തുടങ്ങിയ മഹാന്മാരാ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു ബീവി ഐസ റളിയല്ലാഹു അൻഹയുടെ ജേട്ടത്തി അസ്മാഉ ബീവി റളിയല്ലാഹു അൻഹാ നബി തങ്ങളുടെ ജുബ്ബ കുപ്പായം കൊണ്ടുവന്ന് കാണിച്ചുകൊണ്ട് നഹനു നഗ്സിലുഹാ ലിൽമർവാ നസ്തസ്വീ ബിഹാ ഈ കുപ്പായം കഴുകിയ വെള്ളം രോഗശമനത്തിന് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ടെന്ന് പ്രഖ്യാപിക്കുന്നു ഈ സഹാബത്തിന്റെ വിശ്വാസമുള്ളവരാണ് സുന്നത്തി ജമാഅത്ത്
അതില്ലാത്തവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, ഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്ന് പറയപ്പെട്ടാൽ മനസ്സിന്റെ ഉള്ളിൽ ഈമാനില്ലാത്ത ജനങ്ങൾ പറയും അനുമിനു കമാവന സുഫഹായി, ഇവര് ഭൂഷന്മാര്, വിഡ്ഢികള്, ബുദ്ധിയില്ലാത്തവര്, ചിന്തയില്ലാത്തവര്, ഇവര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ ഞങ്ങളില്ല എന്ന് മുനാഫിക്കുകൾ പറയുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഞാൻ മുസ്ലിമാണെന്ന് പറയുകയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുകയും നിസ്കാരത്തിന് പള്ളിയിൽ വരികയും സക്കാത്ത് പരസ്യമായി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് തന്നെയാണ് മുനാഫിഖ് എന്ന് ഖുർആൻ പറഞ്ഞത്. പക്ഷേ അവരെ മനസ്സിൽ വിശ്വാസമില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കാൻ കഴിയുന്നില്ല, മഹാന്മാരെ ബഹുമാനിക്കാൻ കഴിയുന്നില്ല, മഹത്വമുള്ളതിനെ ബഹുമാനിക്കാൻ കഴിയുന്നില്ല. മുസഹഫ് തൊടാൻ ഒതു വേണമെന്ന് സുന്നത്ത് ജമാഅത്ത് പറയുമ്പോ മുസഹഫ് എടുക്കാൻ ഒതു വേണ്ട എന്ന് പറയുന്നവരില്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ അപ്പുറത്തല്ലേ ബഹുമാനിക്കേണ്ട മുഴുവൻ സംഗതിയെയും അനാദരിക്കുകയാണ്. മഹാന്മാര് കിടക്കുന്ന സ്ഥലത്തെ ആദരിക്കണമെന്ന് പറയുമ്പോ അതിനെ ഇൻസൾട്ടാക്കാൻ ശ്രമിക്കുന്നില്ലേ? അനാദരിക്കുകയാണ്. മയ്യിത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ അത് മുസ്ലിമിന്റെ മയ്യിത്തിനൊരു ആദരവാണ്, അതുകൊണ്ട് ചൊല്ലൽ നിർബന്ധമാണെന്ന് വരെ ചില പണ്ഡിതന്മാർ, അതേ ബുജൈരിമി പോലുള്ള കിതാബുകൾ, ബാജൂരി പോലുള്ള ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാര് കണ്ടില്ലേ, വലൂ ഖീല ബി വുജൂബിഹി ലം യബ്ഉദു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടുപോകൽ അത് പതിവുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിൽ അത് നിർത്തണമെന്ന് വല്ലവനും പറഞ്ഞാൽ പോകട്ടെ, അത് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അത് വിദൂരമല്ല, വുജൂബാണെന്ന് തന്നെ പറയേണ്ടി വരുമെന്ന് വരെ ഇമാമിങ്ങൾ പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാ നരകത്ത് കടക്കൂ എന്ന് പറയുന്നവരില്ലേ? മയ്യിത്തിൽ വെച്ചിട്ട് മാതൃഭൂമി വായിച്ചാ കുഴപ്പമില്ല, അതേസമയത്ത് ഖുർആൻ ഓതിയാൽ കുഴപ്പമാണെന്ന് പറയുന്നവരില്ലേ? ആദരിക്കേണ്ടതിനെ മുഴുവനും നിസ്സാരപ്പെടുത്തുന്നവൻ ഈമാൻ കിട്ടാതെ മരിച്ചു പോകുമെന്നതിൽ സംശയത്തിന് അവകാശമുണ്ടോ? അതല്ലേ നബിതങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ ലഅനത്ത്, മഹാന്മാരെ ലഅനത്ത്, മലക്കുകളെ ലഅനത്ത്, ഒരു ഫർളും സുന്നത്തും അല്ലാഹു കബൂൽ ചെയ്യൂല. ബുഖാരിയിൽ എത്ര സ്ഥലത്താണ് ഈ ഹദീസ് ആവർത്തിച്ച് ആവർത്തിച്ച് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത് മുസ്ലിമീങ്ങളെ? അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ച് കുടുംബബന്ധം ചേർത്ത് അയൽവാസികൾക്ക് നന്മ ചെയ്ത് നമ്മുടെ ഭാര്യമാരെ സ്നേഹിച്ച് അവർക്ക് നന്മ ചെയ്ത് അവരെ പീഡിപ്പിക്കാതെ, ബുദ്ധിമുട്ടിക്കാതെ, അവരെ മനസ്സ് വേദനിപ്പിക്കാതെ, ഓ സഹോദരിമാരെ, ഭർത്താക്കന്മാരെ വഞ്ചിക്കാതെ, ഓ ചെറുപ്പക്കാരെ, ബാപ്പവുമേ അവഗണിക്കാതെ, ഓ കാരണവന്മാരെ, മക്കളോട് വിവേചനം കാണിക്കാതെ, ഓ കുട്ടികളെ, പ്രായമുള്ളവരെ ആദരിച്ച്, ഓ കാരണവന്മാരെ, കുട്ടികളോട് കാരുണ്യം കാണിച്ച്, അതേ സർവജനങ്ങൾക്കും നന്മ ചെയ്ത് ഭീകരവാദിയാകാതെ, തീവ്രവാദിയാകാതെ, അതേ വർഗീയവാദിയാകാതെ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും സുന്ദരമായ ഇസ്ലാം, അത് നമുക്ക് പാരമ്പര്യമായി ലഭിച്ച ഇസ്ലാം, അത് പരിപൂർണമായി ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണേ. കൃത്യമായി അഞ്ചു വക്ത് നിസ്കരിക്കണേ. അല്ലാഹുവിനോടുള്ള സംഭാഷണത്തിനിടയിലും ഹബീബായ നബിതങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലുന്നില്ലേ? നിസ്കാരത്തിൽ പോരാ, മദീനയിൽ കിടക്കുന്ന നേതാവിനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോടിക്കണക്കിന് ജനങ്ങൾ ഒരേ അവസരത്തിൽ വിളിച്ച് സലാം പറയുന്നില്ലേ? അസ്സലാമു അലൈക അയ്യുഹ നബീ. അത് ഞാൻ മദീനയിൽ വഫാത്തിന് ശേഷം അറിയും. അവർക്കൊക്കെ ഞാൻ സലാം മടക്കുമെന്നല്ലേ അവിടുന്ന് പഠിപ്പിച്ചത്? ആ സലാം പറയേണ്ടുന്ന, സലാത്ത് ചൊല്ലേണ്ടുന്ന, റബ്ബുമായി സംഭാഷണം നടത്തുന്ന നിസ്കാരം ഒരൊറ്റ ഒന്നും കലാക്കല്ലേ ചെറുപ്പക്കാരേ, കാരണവന്മാരേ, ഉമ്മമാരേ,
റബ്ബുമായുള്ള സംഭാഷണമാണത്. ആ റബ്ബിന്റെ മുമ്പിൽ നമ്മെ വിചാരണ ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന ദിവസം നിസ്കാരമില്ലാതെ നമുക്ക് അങ്ങോട്ട് വിജയത്തിന് കാരണമില്ല. കഴിവുള്ള ഒരു സക്കാത്ത് നൽകണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, പാവപ്പെട്ടവരെ സഹായിക്കണം, പണ്ഡിതന്മാരെ ആദരിക്കണം, മുതല്ലിമീങ്ങളെ സ്നേഹിക്കണം, ഖുർആൻ പഠിപ്പിക്കുന്ന മുതല്ലിമീങ്ങളെ ബഹുമാനിക്കണം, എല്ലാവർക്കും നന്മ ചെയ്യണം, നല്ലവരായി ജീവിച്ച് ഭരിക്കണം. അല്ലാഹുവേ, എല്ലാ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും ഞങ്ങളെ നീ നന്നാക്കണേ. അല്ലാഹോ, നിന്റെ ദീനിനെ കുറിച്ച് അറിവില്ലാതെ സുന്നത്തിൽ മാറ്റിനെ തെറ്റിദ്ധരിച്ചു പോയ വല്ലവരും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നീ സന്മാർഗത്തിന്റെ വെളിച്ചം കാണിക്കണേ. അല്ലാഹോ, സുന്നത്തിൽ മാറ്റിന്റെ പണ്ഡിതന്മാർക്ക് അല്ലാഹുവേ മറ്റൊരാളെയും ചീത്ത പറയാതെ, തെറി പറയാതെ, ആരെയും അതാ ദുഷിക്കാതെ, ശപിക്കാതെ എല്ലാവർക്കും സത്യത്തിന്റെ വെളിച്ചം നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ എത്തിച്ചു കൊടുക്കാൻ പണ്ഡിതന്മാർക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാഹു, ഒരേ സമയത്ത് തന്നെ പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവരുണ്ട്, നിസ്സാരപ്പെടുത്തുന്നവരുണ്ട്, അവരെ മനസ്സും നാവും നീ നന്നാക്കണേ. അല്ലാഹു, ഒരു നല്ല വിത്ത്, അത് നല്ല വിത്താണ്, ആ വിത്ത് കൊണ്ടുവന്ന് വിതക്കുന്ന വ്യക്തി അദ്ദേഹത്തിന് ആരോഗ്യം കുറവാണെങ്കിലും അദ്ദേഹത്തിന്റെ ഡ്രസ് മുഷിഞ്ഞതാണെങ്കിലും അദ്ദേഹം വൃത്തിയില്ലെങ്കിലും അദ്ദേഹം കൊണ്ടുവന്ന് നടുന്ന വിത്ത് നല്ലതാണെങ്കിൽ ആ വിത്ത് കൊണ്ടുപോയി ഇടുന്ന സ്ഥലം വളക്കൂറുള്ള മണ്ണാണെങ്കിൽ ആ വിത്ത് മുളക്കുകയും അതിന്മേൽ ഫലം കഴിക്കുകയും ചെയ്യും കേട്ടോ. ഈ വിത്തിടുന്നവനിലേക്ക് നോക്കേണ്ടതില്ല. ഇതുപോലെ പറയട്ടെ, പറഞ്ഞത് ഖുർആനാണ്, പറഞ്ഞത് ഹദീസാണ്, പറഞ്ഞത് ദീനാണ്, ഇൽമാണ്, നൂറാണ്. അത് പറയുന്ന ഞാൻ എത്ര മോശക്കാരനാണെങ്കിലും ഈ വിത്ത് വളക്കൂറുള്ള മണ്ണിലാണ് വീഴുന്നതെങ്കിൽ അത് ഫലവത്താണ്. അതേസമയത്ത് നല്ല വൃത്തിയുണ്ട്, പാന്റ് ധരിച്ചിട്ടുണ്ട്, ഷൂ ധരിച്ചിട്ടുണ്ട്, ടൈ ധരിച്ചിട്ടുണ്ട്, ഇൻസൈഡ് ആക്കിയിട്ടുണ്ട്, അതേസമയത്ത് നല്ല വൃത്തിയുണ്ട്, അല്ലെങ്കിൽ വെള്ള വസ്ത്രം, വെള്ള കുപ്പായം, വെള്ള തലയെക്കെട്ട് മുഴുവൻ എല്ലാ സംവിധാനവും എല്ലാ ഭംഗിയും സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ ഇടുന്ന വിത്ത് മുളക്കാത്ത വിത്താണെങ്കിൽ, അല്ലെങ്കിൽ വിത്തിടുന്ന സ്ഥലം കരിങ്കല്ലാണെങ്കിൽ, ആ ഇടുന്ന മനുഷ്യന് എത്ര വൃത്തിയുണ്ടെങ്കിലും ആ വിത്ത് മുളക്കൂല കേട്ടോ, ഫലം ലഭിക്കൂല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ മനസ്സ് നന്നാക്കി നമ്മൾ അല്ലാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്ന് എന്റെ സഹോദരി സഹോദരന്മാരോട് ഈ സമയത്ത് ഉണർത്തട്ടെ. നല്ല മഴയത്ത് ഒരു നല്ല പക്ഷി വീടുണ്ടാക്കി താമസിക്കുമ്പോ ആ വീടുണ്ടാക്കി താമസിക്കുന്ന പക്ഷി വീടുണ്ടാക്കാതെ പോകുന്ന കുരങ്ങിനെ ഉപദേശിച്ചാൽ കുരങ്ങ പക്ഷിയുടെ വീട് വലിച്ചെറിയുമെന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. അതുപോലെ ഹൃദയം ചീത്തയായി പോയ ജനങ്ങൾക്ക് ഏത് ഉപദേശം ചെയ്താലും ഉപദേശം ചെയ്തവനോട് വൈരാഗ്യം വർദ്ധിക്കുകയല്ലാതെ അവരെ എങ്ങനെയുണ്ട് തുരത്താനെന്ന് ചിന്തിക്കുകയല്ലാതെ അവരൊരിക്കലും വീട് നിർമ്മിക്കാൻ തയ്യാറാകൂല. ഇങ്ങനെയും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഇന്ന
الخلافي سيدي نام الصهاتر ماتت لي خيشو بها ذطيبي لم يقومي من كان عاداتهم فساء نصحتهم قطر يصب مذابا في سماخهم അതേ വളരെ മോശമായ ആശയത്തിൽ തന്നെ മുഴുകിപ്പോയൊരു മനുഷ്യൻ, മോശമായ പ്രവർത്തനങ്ങളിൽ മുഴുകിപ്പോയൊരു മനുഷ്യൻ, അവന് പലപ്പോഴും ഉപദേശം ഫലം ചെയ്യൂല. അതിന് പണ്ഡിതന്മാര് പറഞ്ഞ ഉദാഹരണം അറിയാമല്ലോ, എപ്പോഴും അതാ ഉണക്ക് പിട്ട ഉരുട്ടിക്കൊണ്ടുപോകുന്ന വണ്ടി, ആ വണ്ടിനെ ഒരു മനുഷ്യൻ ഒരൽപ്പം അത്ര മണപ്പിച്ചു കൊടുത്താൽ ആ അത്തറിന്റെ മണം അതിന് പിടിക്കൂല. ആ വണ്ടി അത്തറ് മണപ്പിച്ചു കൊടുത്താൽ ചത്തുപോകും. കാരണം അതിന് ഈ ഉണക്ക് പിട്ടയുടെ ദുർഗന്ധമേ അതിന്റെ മൂക്കിന് പിടിക്കൂ. ഇതുപോലെയും ലോകത്തെ ചില മനുഷ്യരുണ്ട്, നല്ല ഉപദേശം അവർ സ്വീകരിക്കൂല. നമ്മളെ കൂട്ടത്തിൽ പെട്ടുപോകാതെ അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളുന്നവരാകണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യട്ടെ മഹാനായ സയ്യിദുന ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. ഒരു വലിയ പണ്ഡിതനായിരുന്നു ആ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. സ്വന്തം ശിഷ്യൻ മരണമാസന്നമായ സമയത്ത് സമീപത്തിയെന്ന് യാസീൻ സൂറത്ത് ഓതാൻ തുടങ്ങി, ഖുർആൻ ഓതാൻ തുടങ്ങി. ഖുർആൻ ഓതുന്ന സമയത്ത് ഈ ശിഷ്യൻ ഉസ്താദിനോട് പറഞ്ഞു, വേണ്ട, എന്റെ അടുക്കൽ ഖുർആൻ ഓതണ്ട, പഠിച്ചവരെ ഇവൻ എന്തു പറ്റിപ്പോയി, ആക്കിബത്ത് തന്നായി മരിക്കാൻ സൂറത്ത് യാസീൻ ഓതുമ്പോ അത് വേണ്ടെന്ന് പറയുന്ന കൂട്ടത്തിലല്ലേ ഇവൻ പെട്ടുപോയത്. ഫുദൈലിബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു എന്നാലും അവസാനം ആക്കിബത്ത് ഒന്ന് നന്നാകട്ടെ എന്ന നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊടുത്തു. അപ്പോൾ ആ ശിഷ്യന്റെ മറുപടി, ലാ കൂലു ദാലിക, ഞാനത് ചൊല്ലൂല, ഞാനത് പറയൂല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവന്റെ ജീവൻ പോയി. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വലിയ ടെൻഷനായി പോയി. എന്റെ ശിഷ്യന്മാരിൽ വലിയ പ്രഗത്ഭനല്ലേ ഇവൻ, ഈ മനുഷ്യന്റെ ആഖിബത്ത് ഇങ്ങനെ പോയതെന്താണ് അല്ലാ. ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങൾ 40 ദിവസത്തോളം വീട്ടിൽ നിന്ന് ജുമഅ പോലുള്ള ദുർബന്ധ വിഷയത്തിനല്ലാതെ പുറത്തു പോകാത്ത വിധം ടെൻഷനോടെ ഇരുന്നു പോയി. ഒരു ദിവസം അതാ ശിഷ്യന് സ്വപ്നം കാണുന്നു. സ്വപ്നത്തില്ലതാ ശിഷ്യനെ നരകത്തിലേക്ക് മലക്കുകൾ വലിച്ചുകൊണ്ടുപോകുന്നത് കാണുന്നു. മഹാന്മാരുടെ സ്വപ്നം വഹിയിന്റെ ഭാഗമാണെന്ന് ഹദീസിലുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല, ഇരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു മഹാൻ സ്വപ്നത്തിൽ കേട്ടതാണ് ആ വാചകം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോ അവിടുന്ന് അംഗീകാരം കൊടുത്തിട്ടാണ് ബാങ്ക് സുന്നത്തായത്. ഫത്വുൽ മുഈനോദിയ മുതഅല്ലിമീങ്ങൾക്കറിയാം, മഹാന്മാരുടെ സ്വപ്നം അത് സാധാരണക്കാരുടെ സ്വപ്നം പോലെ അല്ല. ഇരിക്കട്ടെ, അല്ലെങ്കിൽ ബാങ്കിനെ പോലും ഫത്വുൽ മുഈൻ പോലും തള്ളിപ്പറയേണ്ടി വരും. ഇരിക്കട്ടെ, അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കാൻ സ്വപ്നം കണ്ടു എന്ന് നമ്മൾ കേട്ടതാണ്, ഖുർആൻ പറഞ്ഞതാണ്. എല്ലാവരുടെ സ്വപ്നവും ഒരുപോലെയല്ല. ഇരിക്കട്ടെ, ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ ഇത് കണ്ടപ്പോ വേദനയോടെ ചോദിച്ചു, മോനെ നിനക്കെന്ത് സംഭവിച്ചുപോയി, നീ എന്റെ ശിഷ്യന്മാരിൽ പ്രഗത്ഭനല്ലേ, നിന്റെ ആക്കിബത്ത് ചീത്തയായി പോയതല്ലേ. സങ്കടത്തോടെ ചോദിക്കുമ്പോ ആ ശിഷ്യന്റെ മറുപടി, ഉസ്താദേ, 3 തെറ്റുകൾ എന്നിൽ വന്നുപോയി, 3 തെറ്റുകൾ വന്നുപോയി. ഒരു തെറ്റെന്താണ്? ഒരു തെറ്റ്, എനിക്കൊരു രോഗമുണ്ടായിരുന്നു, ഡോക്ടർമാര് പലരും അതേ ചികിത്സിച്ചു മാറിയില്ല. അവസാനം ഒരു വൈദ്യര് പറഞ്ഞു, കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഒരു കോപ്പ കള്ള് കുടിക്കണം, ലഹരി ഉപയോഗിക്കണം. അങ്ങനെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം രഹസ്യമായി ഞാനൊരു കോപ്പ കള്ള് കുടിച്ചു പോയി ഉസ്താദേ. മറ്റൊരു കാര്യം ഞാനിതാ
മറ്റുള്ളവരോട് അസൂയ വെച്ചു, മറ്റുള്ളവരോട് അസൂയ വെച്ചു. ആ അസൂയ വെച്ചതോടുകൂടി ഞാൻ ഫിത്രിയും ഫസാദുമായി നടന്നു. അങ്ങനെയാണ് പരസ്പരം ഭിന്നിപ്പിക്കാൻ വേണ്ടി സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സുന്നത്തു ജമാഅത്തിന്റെ മുഴുവൻ വിരോധികളുടെയും അവസ്ഥ ഭിന്നിപ്പുണ്ടാക്കാനുള്ള കുതന്ത്രങ്ങൾ നടത്തലാണ്. അദ്ദേഹം പറയുകയാണ്, ഉസ്താദിന്റെ ശിഷ്യന്മാരോട് ഞാൻ പറയും, ഉസ്താദ് നിങ്ങളെ കൊണ്ട് ഇന്ന ഇന്ന തകരാറുകൾ ദോഷങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ എന്റെ വകയിൽ പറയും. ഉസ്താദിനോട് ഞാൻ വന്ന് പറയും, നിങ്ങളെ ശിഷ്യൻ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ അപമരിച്ചു പറഞ്ഞു എന്ന് പറയും. അങ്ങനെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമീനത്ത് പറഞ്ഞു. ഉസ്താദേ, മുതഅല്ലിമീങ്ങളുടെ ഓടുള്ള സ്നേഹവും ബഹുമാനവും, അലിമീങ്ങളോടും ഇൽമിനോടുള്ള സ്നേഹവും ബഹുമാനവും നിലനിർത്തുന്നതിന് പകരം അവരോട് അസൂയ വെച്ചു, വൈരാഗ്യം വെച്ചു, അവരോട് പക തീർക്കാൻ കുതന്ത്രങ്ങൾ മെനഞ്ഞു, ഫിത്നയും ഫസാദും ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തതിന്റെ പേരിൽ ഉസ്താദേ മരിക്കുമ്പോൾ ഖുർആൻ കേൾക്കുന്നതിന് പകരം ഖുർആനിനോട് വിരോധം തോന്നിപ്പോയി. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉസ്താദ് ചൊല്ലിത്തരുമ്പോ അത് ഉച്ചരിക്കുന്നതിന് പകരം ലാ ഖൂലു ദാലിക, ഞാനത് പറയൂല എന്ന് പറഞ്ഞ് എന്റെ അന്ത്യം സംഭവിച്ചു പോയി. ഓ സുഹൃത്തുക്കളെ, അല്ലാഹു നമുക്ക് തന്ന ഈമാനിന്റെ വെളിച്ചം അത് വില കൊടുത്തുവാകാൻ കഴിയുന്നതല്ല. അതിന്റെ നേട്ടം 60 കൊല്ലമല്ല, 6000 കൊല്ലമല്ല, 60000 വർഷമല്ല, 6 ലക്ഷമോ 60 ലക്ഷമോ, 6 കോടിയോ 600 കോടിയോ, എത്രയോ കോടി കോടി വർഷമോ അല്ല. അവസാനിക്കാത്ത കാലം ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹു വറളൂ ذلك لمن خشي ربا കാല കാലം താമസിക്കുന്നു സ്വർഗത്തിൽ. അവിടെ ഭാര്യമാർ ആരോഗ്യമില്ലാത്തവരില്ല, രോഗമുള്ളവരില്ല, മുഖം ചുളിഞ്ഞു പോകലില്ല, ഭർത്താക്കന്മാർ അനാരോഗ്യം പിടിപെടലില്ല, 33 പ്രായമില്ല. അവിടെ ഉദ്ദേശിക്കുന്ന ഭക്ഷണത്തിന് ഒരു ഞെരുക്കവുമില്ല. അവിടെ ഒരണക്കെട്ടും പൊട്ടുന്നത് ഭയപ്പെടേണ്ടതില്ല. ഒരു സൂര്യന്റെയും ചൂട് അനുഭവിക്കുന്നില്ല, തണുപ്പ് കൊണ്ട് വിറക്കുന്നില്ല, സന്തോഷമല്ലാതെ ഇല്ല. കാലകാലം കടക്കേണ്ട സ്വർഗം നഷ്ടപ്പെടുത്തുന്ന പ്രസ്ഥാനങ്ങളാണ് സുന്നത്തു ജമാഅത്തിന്റെ മറുചേരിയിലുള്ള. ഏത് പേരിലാണെങ്കിലും ശരി, മുഴുവൻ ആശയങ്ങളും കേട്ടോ, ദുന്യാവിൽ ജീവിക്കുമ്പോ സ്നേഹബന്ധത്തിന്റെ പേരിലോ, രാഷ്ട്രീയത്തിന്റെ പേരിലോ, ബിസിനസിന്റെ പേരിലോ, കുടുംബത്തിന്റെ പേരിലോ, മറ്റെന്തെങ്കിലും ബന്ധത്തിന്റെ പേരിലോ അതിനെ തുണച്ച് നമ്മൾ ആഹ്റം നഷ്ടപ്പെടുത്തരുതേ മുസ്ലിമീകളെ. ഇതീ പാവപ്പെട്ടവൻ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങളും വരും, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും വരും, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വരും, മുഴുവൻ അമ്പിയാക്കളും വരും, എല്ലാ ഔലിയാക്കളും വരും, മുഴുവൻ സഹാബത്തും വരും. ഈ പാവപ്പെട്ടവൻ മുതൽക്ക്, ഞാൻ നേരത്തെ പേര് പറഞ്ഞ പുല്ലൂക്കർ ഉസ്താദ് അവരുകൾ മുതൽക്ക് സുബ്ഹാനല്ലാ 11 റക്അത്ത് വിത്തിൽ ദിനേന നിസ്കരിക്കാറുള്ള, 8 റക്അത്ത് ദുഹ ദിനേന നീണ്ട നിസ്കാരം നിർവഹിക്കാറുള്ള ഉസ്താദ് തഹജ്ജുദിനു വേണ്ടി ഒതുവെടുത്ത് പാതിരക്ക് പള്ളിയിൽ കയറി വീട് മരണപ്പെട്ടുപോയി. കബറ് സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ വിട്ടുപിരിഞ്ഞു പോയ ഉസ്താദുമാർ, നെല്ലിക്കുത്ത് ഉസ്താദും അബ്ദുള്ള ഉസ്താദും മുമ്മിച്ചാലി ഉസ്താദും, ഒരുപാട് ഉസ്താദുമാർ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. അവരുടെയൊക്കെ ദരദകളെ നീട്ടിക്കൊടുക്കണം റഹ്മാനേ.
ഒരുപാട് സയ്യിദന്മാർ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. അവരുടെ ദറജകൾ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. ഞങ്ങളെ പഠിപ്പിച്ച ബാപ്പ, ഞങ്ങളെ പോറ്റിയ ഉമ്മ, ഞങ്ങളെ വളർത്തിയ പലരും പലരും മരണപ്പെട്ടു പോയി. ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിച്ച പലരും പലരും മരിച്ചുപോയി. ഞങ്ങളെല്ലാവരെയും അവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. ഉസ്താദുമാരുടെ ശൃംഖലയോടെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സർവ അമ്പിയാക്കളും ഒരുമിച്ച് കൂടുന്നൊരു സദസ് മറുഭാഗത്ത് അബൂദുഹലീത്തിനത്ത് ഷൈബത്ത് ഫിറൌനും ഖാറൂന് തുടങ്ങിയ അമ്പിയാക്കള ഔലിയാക്കള വിരോധികൾ ഒരുമിച്ച് കൂടുന്ന സദസ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തുള്ള ഭരണാധികാരിയല്ലേ മാലിക് യൗമിദ്ദീൻ? ആ മനുഷ്യന് നന്മതിന്മയുടെ പ്രതിഫലങ്ങൾ കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ് അവന്റെ കോടതിയിൽ പാവപ്പെട്ടവൻ വരും, നിങ്ങൾ വരും, എല്ലാ ആളുകളും വരും. അവിടെ സ്വാധീനത്തിന് വിലയില്ല, പണത്തിന് വിലയില്ല. ഈമാനുണ്ടോ, തഖ്വയുണ്ടോ, തവാദുണ്ടോ, താഴ്മയുണ്ടോ, വിനയമുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ചിട്ടുണ്ടോ? അമ്പിയാക്കളെ പ്രിയം വെച്ചിട്ടുണ്ടോ? ഔലിയാക്കളെ പ്രിയം വെച്ചിട്ടുണ്ടോ? ആലിമീങ്ങളെ ആദരിച്ചിട്ടുണ്ടോ? ഇമാമീങ്ങളെ അംഗീകരിച്ചിട്ടുണ്ടോ? ആയത്തിന്റെ തഫ്സീർ കണ്ടില്ലേ? സഹാബത്ത് പറഞ്ഞ തഫ്സീർ യൗമ തബിയല്ലുജു അഹ്ലി സുന്നത്തി വൽ ജമാഅത്ത്, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ മുഖം സന്തോഷം കൊണ്ട് വിളിക്കുന്ന കോടതിയാണത്, പ്രകാശിക്കുന്ന കോടതിയാണത്. സുന്നി വിരുദ്ധരുടെ മുഖം കറുത്തിരുണ്ടു പോകുന്ന കോടതിയാണത്. ആ കോടതിയിൽ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരുമിച്ചുകൂടാറുണ്ടെന്ന ബോധത്തോടെ സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, പ്രചരണത്തിന് വേണ്ടി ആരെയും അക്രമിക്കാതെ, ആരെയും ദ്രോഹിക്കാതെ, ആരെയും ചീത്ത പറയാതെ, തെറി പറയാതെ, ശപിക്കാതെ, തെറ്റിദ്ധരിച്ചു പോയവരൊക്കെ സുന്നത്ത് ജമാഅത്തിലേക്ക് വരണം എന്ന ഏറ്റവും നല്ല നീയത്തോടെ നിങ്ങൾ 25 വർഷം പ്രവർത്തിച്ചതിന്റെ പുറമെ ഇനിയും 100 ആണ്ടുകൾ പ്രവർത്തിക്കാൻ ഈ പ്രദേശത്തും പരിസരങ്ങളിലുമുള്ള ജനങ്ങൾക്കും അവരുടെ പിൻഗാമികൾക്കും നമുക്കും അല്ലാഹു തആല നമ്മുടെ പിൻഗാമികൾക്കും തൗഫീഖ് നൽകട്ടെ.